കൂടത്തായി ദുരൂഹമരണ കേസ് ചുരുളഴിഞ്ഞിട്ട് ഇന്നേക്ക് 2 വർഷം അന്വേഷണം പൂർത്തിയായെങ്കിലും വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല ഒന്നാം പ്രതി ജോളിയും രണ്ടാം പ്രതി എംഎസ് മാത്യുവും ജയിലിലാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിരമിച്ച പൊന്നാമറ്റം ടോം തോമസ് അധ്യാപികയായിരുന്ന അന്നമ്മ തോമസ് മകൻ റോയ് തോമസ് അന്നമ്മയുടെ സഹോദരൻ മാത്യു മഞ്ചാടിയിൽ ടോം തോമസിന്റെ സഹോദരന്റെ മകൻ ഷാജുവിന്റെ ഭാര്യ സിലി രണ്ട് വയസ്സുള്ള മകൾ ആൽഫൈൻ എന്നിവരാണ് കൂടത്തായി കൊലപാതക പരമ്പരയിലെ ഇരകൾ 2002-നും 16-നും ഇടയിലാണ് ഈ കൊലകൾ നടന്നത് റോയ് തോമസിന്റെ ഭാര്യ ജോളി 6 പേർക്കും സയനൈഡ് നൽകി കൊന്നൊടുക്കിയെന്ന് പോലീസ് കണ്ടെത്തി സ്വത്തുക്കൾ സ്വന്തമാക്കാനും അതുവഴി കൂടുതൽ സുഖജീവിതവുമായിരുന്നു കൊലപാതകയുടെ ലക്ഷ്യമെന്ന് പോലീസ് പറയുന്നു 10-ാം ക്ലാസ് യോഗ്യതയുള്ള ജോളി NIT പ്രൊഫസറായി നാട്ടുകാരെ കബളിപ്പിച്ചതും സയനൈഡ് നൽകി കൊല നടത്തിയതും പോലീസിൽ നിന്ന് ഞെട്ടലോടെ കേരളം കേട്ടു ടോം തോമസിന്റെ മകൻ റോജോ തോമസ് നൽകിയ പരാതിയിലാണ് പോലീസ് മേധാവിയായിരുന്ന KG സൈമണും സംഘവും അന്വേഷണം തുടങ്ങിയത് കൊലപാതകമാണെന്ന് ഉറപ്പിച്ചതോടെ കല്ലറകൾ തുറന്നു അതിനു പിന്നാലെയാണ് അറസ്റ്റ് കേസിലെ ഒന്നാം പ്രതിയായ ജോളിയും രണ്ടാം പ്രതി MS മാത്യുവും ജയിലിലാണ് മൂന്നാം പ്രതി പ്രജികുമാർ ജാമ്യത്തിലിറങ്ങി ടോം തോമസിന്റെ സ്വത്തു തട്ടിയെടുക്കാൻ ജോളിയെ സഹായിച്ച CPM കട്ടാങ്ങൽ മുൻ ലോക്കൽ സെക്രട്ടറി ഈ മനോജ് കുമാർ അഡ്വക്കേറ്റ് സി വിജയകുമാർ എന്നിവരും പ്രതികളാണ് അന്വേഷണം പൂർത്തിയാക്കിയെങ്കിലും കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം കേസിന്റെ വിചാരണ തുടങ്ങാനായിട്ടില്ല മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്